सहस्राण्यपि मूर्खाणां यत्युवास्ते महीपति अथवापि अयुधान्येव नास्ति तेषु सहायता इंगेनोरु सहायवुम किट्टान पोन्निल्ल एकोपि अमात्यः मेधावी शूरो दक्षो विचक्षणः राजानं राजपुत्रं वा प्रजयेन्महीं श्रियं अवे चिंत मे इवे मनस सैन्य अयकू पोटिके सूर्य उदिके तिचे उपदेषावन अदरा मेधावी ना बुद्धिशक्ति आवाम विद्याभ्यास नाला क्लास वेण्य शूर दक्ष ई पर गुणल विचक्षण इन पर्यायपद वो वे अत्र पर इंगे किटिया नी रक्ष अदवल अन्वेषन पर मनसल कचि मुख्या महोत्सु मध्यमेशु च मध्यम जघन्याश्च जघन्येषु भृत्यास्ते तादयोचित वाले श्रद्धि क्यों इत नमक बाधक राजो पूजिक आंभीर पूजिक आंभीर पूजिक मध्यम अरे मध्यम स्थान निर्तण मनसल अधमे अधम स्थान निर्तव मुख्या महोत्सव मध्यमेशु च मध्यम जघन्याश्च जघन्येषु भृत्याहते तादयोचिता नल्ल प्रवृत्तिक्कु नल्ल आळे चेर्त्तोळ्ळणम मध्यममाय प्रवृत्ति चेय्यान मध्यमन्मारे योजिप्पिच्चोळ्ळणम अधमन्मारे अधम प्रवृत्तिक्कु मात्रम कंडा मति एन्नर्थम भृत्यन्मारिल तन्ने ई मूण कूट्टमुण्ड इवरे इवरुडे क्वालिटी अरिञ्ञु कळिव अरिञ्ञु गुणम अरिञ्ञु अदात स्थानत्त योजिपिक्कणम पक्षे योजकास्तत्र दुर्लभ अवडेयाण संकटम पिंगने इदिंगने नींदु पोवा अध्यायम फुल्ल इंगने ओर अक्षरम पोलुम विडानिल्ल इत्रीम वलिय ओर कार्यम एन्नोड ओर मणिक्कूरोंड परयणम परंजा एन्ने पोले इल्ल आल्क्क एंगने साधिक्कुम एनिक्कोर निश्चयम മാത്രമല്ല പറയാനുള്ള അന്തരീക്ഷം നല്ലൊരു തണുത്ത കാറ്റൊക്കെ കിട്ടുകാച്ചാൽ അങ്ങനെ ആസ്വദിച്ച് പാടായിരുന്നു അല്ലേ ഇപ്പോ ഇനി നമ്മളോട് പറയുന്നത് എന്താ അറിയോ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉപായ കുശലം വൈദ്യം ഭൃത്യം സന്തോഷണേ രതം शूरमैश्वर्य कामं च यो हन्ति न सहन्यते आरानो इंगने इल्लवने तट्टातदु अवन तट्टिपू नानु परयुन्नत राजाव सूक्षिक्कण्ड कार्यम इदा मनसिलायिल्ले वल्ल माध्यमंगळोक्के विच्च पत्र सम्मेलनं नडत्ति अवसानं नाना विधावु अतोंड वळरे सूक्षिच्चु वेणम इत्तरम कार्यंगळ कैकार्यं चेय्यान एन्ताद उपाय कुशलं वैद्यं उपायम क्यों कौशलता काणिच्च क्यों वैद्यन्मार नाटिल अबद्धं तन्ने ले ना पेरेडुत्तु परयुन्निल्ल निंगल परंजोळ्ळु पिन्नेयो भृत्यं संदूषणेरतं एप्पोळुम परदूषणत्तिन तत्परराय भृत्यन्मार उंडेंकिल अवरेयुम नम्मळ तट्टिक्कळयणम नाम निलनिर्त्तरुत् एंता पट्टुवा कुरच्चु दिवसं कळियुम्पोळ भार्यं भर्त्तावुम तम्मिल अडियो शूर ऐश्वर्य काम ऐश्वर्य कामन शूरने अजावे अटिमी नाम तोटाटल कंको अगे सोष
ഞാൻ കറക്റ്റ് ഇപ്പ നിർത്തും. ഒരു മണി എന്ന് പറയുമ്പോ ഷോപ്പിൽ വരും. ആയിക്കോട്ടെ, രണ്ട് മിനിറ്റും കൂടാൻ ഇങ്ങനെ ആലോചിച്ചോണ്ട് ഞാൻ അതിനെ സംഗ്രഹിക്കാൻ ആലോചിക്കുകയായിരുന്നു. ആയിക്കോട്ടെ, അത്രയും പറയാം. അപ്പോ ഇങ്ങനെയുള്ള ഐശ്വര്യകാമനായിട്ടുള്ള ശൂരൻ ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ ഒഴിവാക്കിയേ പറ്റും. ഇല്ലെങ്കിൽ അത് നാടിന് കേടാണ്, അവനവന് തന്നെ കേടാണ്, അവനവന്റെ സ്ഥാനം പോവും. ഓർമ്മിച്ചോളാം. പിന്നെയോ, ദൃഷ്ടശ്ച ശൂരശ്ച ധൃതിമാൻ മതിമാൻ രുചി അനുരക്തശ്ച ദക്ഷശ്ച സേനാപതി കൃത. സേനാധിപതി എന്ന് പറയുന്നത് ആരായിരിക്കണം? അയാൾ ദൃഷ്ടനായിരിക്കണം, ശൂരനായിരിക്കണം, യുദ്ധവിശാരദനായിരിക്കണം, മതിമാനായിരിക്കണം, ശുചിയായിരിക്കണം. ഇതെല്ലാം ക്വാളിറ്റിയാണ് അയാളുടെ, മനസ്സിലായില്ലേ? എന്നിട്ട് വേണം നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാൻ. അല്ലാണ്ട് താൻ ചെയ്യുന്ന കുറ്റത്തെ മറക്കുന്ന, അല്ലേ, മറക്കുന്ന മറയ്ക്കുന്ന രണ്ടും. സ്റ്റാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ പറ്റില്ല, ഓർമ്മ വേണം. സേനാപതി അങ്ങനെയുള്ള ആളായിരിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെയോ, ബലവന്തശ്ച കച്ചിത്തെ മുഖ്യ യുദ്ധവിശാരദ ദൃഷ്ടാവതാന വിക്രാന്ത സ്വയാ സത്കൃത്യമാനിത. ഇങ്ങനെയുള്ള മഹാരഥന്മാരെ നീ വേണ്ട വിധം സത്കരിച്ചു മാനിച്ചു അവർക്ക് പൊന്നാടിയും അവാർഡും ഒക്കെ കൊടുക്കില്ലേ? ഒരു 50 രൂപയുടെ ഒരു മൊമെന്റോ വാങ്ങി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. മനസ്സിലല്ലേ? ബാലസ്യ ഭക്തം ച വേദനം യഥോചിതം സംപ്രാപ്തകാലം ദാതവ്യം ദദാസിന വിളംബസേ. സമയത്തിന് ശമ്പളം കൊടുക്കുന്നുണ്ടോ? നോക്ക, ബാലസ്യ ഭക്തം ച വേദനം, വേദനം കൊടുക്കുന്നുണ്ടോ കൃത്യമായിട്ട്? യഥോചിതം, UGC നിയമപ്രകാരം കോളേജ് പ്രൊഫസർമാരെയൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അവരോട് ചോദിക്കുക, എന്തെന്ന്, എത്ര പേര് വാക്സിൻ എടുത്തവരുണ്ട്, എത്ര പേര് വാക്സിൻ എടുക്കാത്തവരുണ്ട്, ഒരു തവണ വാക്സിൻ എടുത്താൽ എത്രയാണ്, നാട്ടിൽ എത്ര ദിക്കല് പനി പിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ നോക്കാൻ ഏത് ദിവസം 5000-6000 രൂപ കൊടുത്തിട്ട് ശമ്പളം കൊടുത്തിട്ട് ആക്കുക പ്രൊഫസർമാരെ. എന്നിട്ടോ 500 രൂപ കൊടുത്തിട്ട് ഒരാളെ വെക്കേണ്ട സ്ഥാനത്താണ് അതിന്റെ ഇത്രയും മെരട്ടി കൊടുത്തിട്ട് ആളെ വെക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, അയാളെ കൊണ്ട് എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഒരു പ്രൊഫസറെ കൊണ്ട് ചെയ്യിക്കാവുന്ന സാധനം എന്താ? ഇത്രയും കാലം രാജ്യത്തിന്റെ നികുതി ഉപയോഗിച്ച് പഠിച്ച് ഉന്നത ശ്രേണിയിലെത്തിയ ഒരാളെ ആ ഒരു തലത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. പറഞ്ഞെന്ത് ചെയ്യും? അയാൾ പൗരത്വം തന്നെ ഉപേക്ഷിച്ച് പോയില്ലെങ്കിൽ അത്ഭുതമാണ്. കാലാതിക്രമേണ ഹ്യവ ഭക്തവേദനയോർ ഭൃതാ ഭർത്തുരപ്യതികുപ്യന്തി സോനർത്ഥ സുമഹാൻ കൃത. എല്ലാറ്റിനും ഈ ദേഷ്യം വരുവാൻ പറയുന്നത് അത്ര ഗുണമുള്ള കാര്യം എന്നാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താ ഉണ്ടാവുക? രണ്ട് കാരണത്തിന് ദേഷ്യം വരും. സകല കാര്യത്തിനും ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരും അടുത്ത് നിൽക്കില്ല, എല്ലാരും നാട് വിട്ടു, അല്ലേ? അയ്യോ, അയാളോട് അടുക്കാൻ പറ്റില്ല അവരെ. ഇത് രണ്ട് കാരണത്തിന് സംഭവിക്കും. ചിലർ ആരെയും അടുപ്പിക്കണ്ട എന്നുള്ള നിലയിൽ ബോധപൂർവം അങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട്, മനസ്സിലായില്ലേ? സർവേരിരക്താംസ്താം കുലപുത്ര പ്രധാനത പ്രാണാംസ്തവാർത്ഥേഷു സംത്യജന്തി സമാഹിത. ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, തനിക്ക് വേണ്ടി പ്രാണൻ പോലും കളയാൻ തയ്യാറായിരിക്കുന്നവരെ അവരെ നമ്മൾ പരീക്ഷിച്ചുറപ്പിക്കണം. ഏത് ഘട്ടത്തിലും നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഉറപ്പിച്ച ആള് തനിക്ക് വേണ്ടി പ്രാണൻ കളയും എന്ന ബോധമുള്ളവരെ നമ്മൾ വേണ്ട നിലയിൽ പരിഗണിച്ചു കൊള്ളണം. അവരെ സംത്യജന്തി, അവരെ ത്യജിക്കാൻ പാടില്ല എന്ന് കൂട്ടിച്ചേർക്കും. ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒരു രാജാവ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമ്മളോട് പറയുന്നു. ഫസ്റ്റ്, ജാനപദോ വിദ്വാൻ ദക്ഷിണ പ്രതിഭാനവാൻ യഥോക്തവാദി ദൂതസ്ഥേ കൃതോ ഭരത പണ്ഡിത. പണ്ഡിതനായിട്ടുള്ള ഒരാളെ
വിദ്വാൻ ആയിട്ടുള്ള ഒരാളെ ദക്ഷിണനായിട്ടുള്ള ഒരാളെ ദക്ഷി എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നർത്ഥം പ്രതിഭാനവാൻ അതാത് സമയത്ത് വേണ്ടത് വേണ്ടുന്നത് പോലെ പ്രകാശിക്കുന്നവൻ അങ്ങനെയുള്ള ആളെ യഥോക്തവാദി എങ്ങനെ പറഞ്ഞുവോ അങ്ങനെ തന്നെ പറയുന്നവൻ അല്ലാണ്ട് ആളെയും സദസ്സിനെയും നോക്കി മാറി മാറി പറയുന്ന സ്വഭാവം പറ്റില്ല അങ്ങനെയുള്ള ആളെ ദൂതനാക്കി നീ ചെയ്തിട്ടില്ലേ എന്നാ ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുവാണ് ലങ്കാരാജ്യത്തേക്ക് രാമൻ ദൂതനെ അയക്കണം എന്ന് വിചാരിച്ചപ്പോഴോ ആരെ അയക്കണം എന്നാണ് സംശയം ആദ്യത്തെ ഘട്ടത്തില് സമുദ്രം ചാടിക്കടക്കാൻ ശേഷിയുള്ള ആളെ അയക്കേണ്ടത് കൊണ്ട് ജാംബവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഹനുമാൻ പോയി രണ്ടാമത്തെ ഘട്ടത്തിലോ ഞാനിതാ ഉത്തരദ്വാരത്തിൽ എത്തിയിട്ടുണ്ട് അല്ലയോ രാവണ ഒന്നിക്കൽ സീതയെ ഇവിടെ കൊണ്ടുവന്ന് കാലിൽ വെച്ച് നമസ്കരിക്കുക അതല്ലെന്ന് യുദ്ധത്തിന് തയ്യാറാവുക എന്ന് പറയുന്ന ഘട്ടത്തിൽ ഒരു ദൂതനെ അയച്ച് പറയണം ഇല്ലെങ്കിൽ എന്ത് പറ്റും ആ രാമൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു അപ്പുറം ഇപ്പുറം നോക്കാണ്ട് രാമനെയും തട്ടി സീതയെയും കൊണ്ടുപോയി രാമനെ കാട്ടെന്ന് കിട്ടിയതല്ലേ സീതയെ ആരോരും ഇല്ലാതെ കരയുന്ന സീതയെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നു പാലിച്ചു ഞാൻ എന്നിട്ടോ എപ്പോഴാ രാമൻ വരുന്നത് അപ്പോൾ തിരിച്ചു നൽകാമെന്നു നിനച്ചിടവേ ഇയാൾ വന്നിട്ട് എന്നെ കൊല്ലേണ്ട കാര്യമുണ്ടായിരുന്നു രാമൻ ചെയ്തത് ശരിയല്ലല്ലോ ഇത്രയും ധർമ്മബുദ്ധിയിൽ പ്രവർത്തിച്ചിട്ട് എന്നെ രാമപ്രവൃത്തികൾ അധർമ്മമാണെന്ന് പറയുന്ന ധാരാളം വങ്കന്മാര് നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ ഇതും കൂടെ പറയിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നാ ഒരു സന്ധി സംഭാഷണം ആദ്യം നടത്തിക്കളയാ യുദ്ധത്തിന് മുന്നേ അല്ലേ ഒരു ദൂതനെ അയക്കാം പാര വേണ്ടത് എന്ന് ആലോചിച്ചു ഹനുമാനെ അയക്കാമെന്ന് തീരുമാനിച്ചു അല്ലേ ഒരാലോചന വന്നു അപ്പോ അത് ശരിയാവില്ല എന്തുകൊണ്ട് ശരിയാവില്ല ഹനുമാൻ മുമ്പ് അവിടെ പോയതാണ് അപ്പൊ അതുകൊണ്ട് ഗുണല്ലേ വഴിയറിയാലോ കൃത്യമായിട്ട് വഴി തെറ്റാണ്ട് എത്തുമല്ലോ അങ്ങനെയല്ല അവിടെ രാമന് ഈ ഒറ്റൊരുത്തനെ ഉള്ളൂ ദൂതിനി വരാൻ അല്ലേ ഹനുമാൻ ഒരാളെ ഉള്ളൂ എന്ന് വിചാരം ആർക്കുണ്ടാവണ്ട രാവണനും രാവണന്റെ കൂട്ടാളികൾക്കും ഉണ്ടാവണ്ട അപ്പൊ അതിന് പറ്റിയ ഒരാളെ പറയണം അങ്ങനെയാണ് അംഗദനെ രണ്ടാമത് ദൂതിനെ അയക്കുന്നത് പങ്കദനെ കണ്ടതോടുകൂടി രാവണ സഭയിൽ എല്ലാവർക്കും ഒരു തോന്നിച്ചുണ്ടായി ഏട്ടാ ഇത് മോശമല്ലല്ലോ ആദ്യം വന്നവൻ ലങ്ക മുഴുവൻ ചുട്ടുകരിച്ചു രണ്ടാമത്തവൻ ഇത്രയും വീരൻ അപ്പൊ ഈ നോക്കുമ്പോ രാമന്റെ കൂടെ ഉള്ളതെല്ലാം ഇങ്ങനെ തന്നെ പുറത്തു വന്നതിനേക്കാൾ വലിയതാണ് അളയിലുള്ളത് എന്ന് ബോധം അപ്പൊ തന്നെ തോന്നിയിട്ടുണ്ടാവണം ഇപ്പൊ ദൂതിനയക്കുമ്പോ അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് പറയണം യഥോക്തവാദി ഇവിടെ പറഞ്ഞ തന്നെ അവിടെ പറയണം മാറ്റി മാറ്റി പറയരുത് നോക്കിയാ പിന്നെയോ ഒരു കാര്യം കണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുവാന്ന് പറയാണ് ലോകായത ലോകായതികാൻ ബ്രാഹ്മണാൻ സ്ഥാത സേവസേ സേവസേ അനർത്ഥ കുശലാഹ്യേതേ ബാല പണ്ഡിതമാനിന അലയോ ഭരത നീ ലോകായതികന്മാരായ ചാർവാകന്മാരായ തനി യുക്തിവാദികളായ യുക്തി ലവലേശം തീണ്ടാത്തതായ ബ്രാഹ്മണന്മാരെ വിദ്യാഭ്യാസ രംഗത്തിരിക്കുന്ന ഡേഷുകളെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ലേ പരിഗണിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക അവന്മാർ പറഞ്ഞു ബാലന്മാരെയൊക്കെ തെറ്റിക്കും അല്ലേ ബാലബുദ്ധിയുള്ളവരെ അനർത്ഥ കുശലാഹ്യേതേ ബാല പണ്ഡിതമാനിന ഈ പണ്ഡിതമാനികളെയൊക്കെ അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ട സീറ്റും പൈസയൊക്കെ കൊടുത്തിട്ട് ദൂരെ നിർത്തിക്കൊള്ളണം അടുപ്പിക്കണ്ട പക്ഷെ കൊടുക്കണം മന്യസേ നീ അയാ അവരെയും കൂടി മാനിക്കണം ഇല്ലെങ്കിൽ അപകടം ഉണ്ടാക്കും ഇവന്മാര് വിചാരിച്ചാല് ഒരത്താഴൊക്കെ മുട്ടിക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ നമുക്കറിയാലോ ഒറ്റൊരു ഒരു ദിവസത്തെ ഒരു അരനേരത്തെ പ്രഖ്യാപനം കൊണ്ട് അട്ടിമറിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ ലോകായതികന്മാരായ ബ്രാഹ്മണരെ ആ നിലയെ തന്നെ നിർത്തിക്കൊള്ളണം ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളവരല്ലേ അധ്യയനം അധ്യാപനം യജനം യാതനം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ഈ വറ്റകളെ എന്ന് പറയും അവരെ ബഹുമാനിക്കണം എങ്ങനെ ബഹുമാനിക്കണം എന്ന് ചോദിച്ചാൽ പരിഗണിച്ച് ഒതുക്കണം എന്നാണ് പറഞ്ഞത്